ഇപ്പോൾ നമ്മളിന്ന് പഠിക്കുന്നത് നമ്മുടെ അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ അരിത്തമെറ്റിക് മീൻ ആണ് പഠിക്കാൻ പോകുന്നത്. അരിത്തമെറ്റിക് മീൻ, അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് സംഖ്യകൾക്കിടയിലെ അതിൻ്റെ ആവറേജ്, അല്ലെങ്കിൽ രണ്ട് സംഖ്യകൾക്കിടയിലുള്ള ആവറേജ് ശരാശരിയെയാണ് നമ്മൾ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. അതിൻ്റെ മിഡിലുള്ള വാല്യൂസിനെയാണ് നമ്മൾ അരിത്തമെറ്റിക് മീൻ എന്ന് പറയാം. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം, ഫൈൻഡ് അരിത്തമെറ്റിക് മീൻ ബിറ്റ്വീൻ 4 and 8. 4 8 അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മിഡിലുള്ള വാല്യൂ എങ്ങനെ കാണാമെന്ന് വെച്ചാൽ 4 + 8 / 2. ഓക്കെ, 4 8 കൂട്ടിയിട്ട് 2 കൊണ്ട് എന്ത് ചെയ്താൽ മതി, ഡിവൈഡ് ചെയ്താൽ മതി. മനസ്സിലായല്ലോ. അതായത് 4 ഒരു പദം, 8 രണ്ടാമത്തത്. അപ്പോൾ അതാണ് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ 2 പദങ്ങളാണ്. ഓക്കെ, 8 × 4 = 12, 12 / 2 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ 4 8 ഇടയിലുള്ള പദം എന്ന് പറഞ്ഞാൽ ഏതാണ്? അതിൻ്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് 6 ആണ്. 4 6 8 അങ്ങനെയാണ് അത് വരുന്നത്. ഓക്കെ, ഇതാണ് അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം, ഇൻസേർട്ട് 4 arithmetic means between 5 and 20. 5 and 20 ഇടയിലുള്ള 4 arithmetic means കണ്ടുപിടിക്കാനാണ്, അതിൻ്റെ ഇടയിൽ വരുന്ന 4 terms സംഖ്യകൾ കണ്ടുപിടിക്കാനാണ്. അപ്പം നമുക്കിവിടെ 5 അല്ലേ, അതുപോലെ തന്നെ ലാസ്റ്റ് സംഖ്യ എന്ന് പറയുമ്പോൾ എത്രയാണ്? 20 ആണ്, 20 ആണ് അല്ലേ. അപ്പം 4 സംഖ്യകളാണ് ഇവിടെ ഇടയിലുള്ളത്. അപ്പം മൊത്തം എത്ര സംഖ്യകളായിരിക്കും? 5 പിന്നെ 20 ഇടയിൽ എന്ന് പറയുമ്പോൾ മൊത്തം എത്ര സംഖ്യകൾ? 4 സംഖ്യകളും ചേർത്തത് മൊത്തം 6 സംഖ്യകളായി. അപ്പോൾ അതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ് അത് നമ്മൾ ഇവിടെ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റി. ഓക്കെ, 5 ആദ്യ സംഖ്യയാണ്, 20 അവസാന സംഖ്യയാണ്, ഇതിൻ്റെ ഇടയിൽ 4 സംഖ്യയുണ്ട്, അതാണല്ലോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ സംഖ്യകൾ കണ്ടുപിടിക്കുക, നമ്മൾ ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ്. അപ്പോൾ ഇതിനൊരു പൊതുവ്യത്യാസം ഉണ്ടാവും, നമുക്ക് ആ പൊതുവ്യത്യാസം കിട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ ആദ്യ പദം, അതായത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 5 ആണ് അല്ലേ. ഇപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഇവിടെ 5 ആണ്, ശരിയല്ലേ. ഇനി അവസാന പദം, അതായത് 6th പദം, 6th term എന്ന് പറഞ്ഞാൽ 20 ആണ്. ഓക്കെ, 6th term T6 എന്നുള്ള നമ്മളിടാം, 6th term എന്ന് പറഞ്ഞാൽ 20 ആണ്. ഇവിടെ മൊത്തം 6 പദമല്ലേ ഉണ്ടാവുക, 5 1st പദം, പിന്നെ ഇടയിൽ 4 എണ്ണം. ഓക്കെ, അപ്പോൾ 5 ആയി, പിന്നെ 20 ലാസ്റ്റ് 6th പദം. അപ്പോൾ 6th പദമാണ് 20. ഇനി നമുക്ക് പൊതുവ്യത്യാസം അറിയില്ല, നമ്മൾ പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം. ഇവിടെ അവസാന പദം കാണാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് ഇക്വേഷൻ അവസാന പദം കാണാൻ വേണ്ടിയിട്ട്? ഇവിടെ 6th term ആയി 20 കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 6th term = a + n-1 × d എന്നാണ് അല്ലേ. 6th term = a + n-1 × d എന്നുള്ളതാണ് ഇതിൻ്റെ ഇക്വേഷൻ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 6th term എന്ന് പറഞ്ഞാൽ 20 ആണ്. 20 = a എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 + n എന്ന് പറഞ്ഞാൽ 6 പദങ്ങളല്ലേ ഉണ്ടാവുക. 6 - 1 × d ആണ്, d നമുക്ക് അറിയില്ല, ശരിയല്ല. അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? എൻ എന്നുള്ള വാല്യൂ കൂടി നമുക്കിവിടെ ഒന്ന് കൊടുക്കാം. n = 6 6 terms അല്ലേ ഇതിനകത്ത് ഉണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ ഇതൊന്ന് ചെയ്യാൻ പോവാണ് അല്ലേ. 20 = 5 + 6 - 1 = 5 ആണ്. 5 × d = 5d എന്ന് വരും, ശരിയാണല്ലോ. അപ്പോൾ 5d = 20 - 5 = 15 എന്ന് വരും. d = 15 / 5 = 3 എന്ന് വരും. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഡിയുടെ ആൻസർ എത്രയാണ്? 3 ആണ്. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി ഇവിടെയുള്ള 4 സംഖ്യകൾ കിട്ടും. ആദ്യ പദം 5 ആണ്, ഇതിൻ്റെ ഇടയിലുള്ള 4 terms. പൊതുവ്യത്യാസം കിട്ടിയില്ലേ? 3 വീതം കൂട്ടി പോയാൽ മതി. 5 കഴിഞ്ഞാൽ 8 ആണ്, 8 കഴിഞ്ഞാൽ 8 3 11 ആണ്. ഓക്കെ ആണല്ലോ. 11 കഴിഞ്ഞാൽ 11 3 14 ആണ്, 14 കഴിഞ്ഞാൽ 17 ആണ്, 17 കഴിഞ്ഞാൽ 20 ആണ്. ആദ്യ പദം 5, അവസാന പദം 20, അതിൻ്റെ ഇടയിലുള്ള 4 പദം 1 2 3 4 പദം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. പ്രോബ്ലം ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കുക, അത് പഠിക്കുകയും ചെയ്യും.